നമസ്കാരം 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാചറിയം ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. സിബിഐയുടെ കസ്റ്റഡി ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി അംഗീകരിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിച്ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെയാണ് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി 5 ദിവസത്തെ സിബിഐയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ സിസോദിയയുടെ അറസ്റ്റിനെ ചൊല്ലി വലിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ ഉയരുന്നത് അല്ലേ? തീർച്ചയായും പ്രവിത, സിബിഐയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മനീഷ് സിസോദിയയ്ക്ക് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിന്നും തിരിച്ചടി ഏറ്റിരിക്കുന്നു. വരുന്ന ശനിയാഴ്ച വരെ, മാർച്ച് 4 ശനിയാഴ്ച വരെ അദ്ദേഹം സിബിഐ കസ്റ്റഡിയിൽ തുടരും. പ്രധാനമായും സിബിഐ ആരോപിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ്. അതീവ രഹസ്യമായ ഗൂഢാലോചന ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഡിജിറ്റൽ തെളിവുകൾ ചിലവ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. എന്നാൽ മനീഷ് സിസോദിയ തന്നെ വാക്കാൽ സെക്രട്ടറിക്ക് ഈ മദ്യ നയത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നും സിബിഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മനീഷ് സിസോദിയ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും സിബിഐ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും അത് ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നായിരുന്നു അറിയിച്ചത്. അതേസമയം മനീഷ് സിസോദിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വിശദീകരിച്ചത്, 4 മൊബൈൽ ഫോണുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഈ ഒരു കാലയളവിൽ. അതിൽ ഒരു ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഫോണും ഒരു അന്വേഷണം നടക്കുമെന്നോ അതിൽ അന്വേഷണ സംഘം മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെടുമെന്നോ കരുതി എല്ലാവരും എപ്പോഴും എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് കേടുവന്ന ഉപകരണങ്ങൾ കയ്യിൽ സൂക്ഷിക്കാറില്ല എന്നാണ് കോടതിയെ അറിയിച്ചത്. അതേസമയം 2020 മുതൽ അദ്ദേഹം ഉപയോഗിച്ചു വരുന്ന മൊബൈൽ ഫോണാണ് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് സിബിഐയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ദീർഘനേരത്തെ വാദങ്ങൾക്ക് ഒടുവിലാണ് മനീഷ് സിസോദിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിടാനുള്ള സിബിഐയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പ്രത്യേക സിബിഐ കോടതി ജഡ്ജി എം കെ നാഗ്പാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ മനീഷ് സിസോദിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധങ്ങളാണ് ആം ആദ്മി പാർട്ടി നടത്തിയത്. പ്രത്യേകിച്ചും BJP ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധം വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങി വലിയ സംഘർഷ രംഗങ്ങൾക്ക് തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസ് പരിസരം വേദിയായി. മനീഷ് സിസോദിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടത്തിയത്, മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അറസ്റ്റിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താൻ BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് വിമർശനം. സിസോദിയയുടെ അറസ്റ്റ് അധികാര ദുർവിനിയോഗവും ജനാധിപത്യത്തോടുള്ള കടന്നാക്രമണവുമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആദിൽ പാലോട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, വലിയ പ്രതിഷേധം ഡൽഹിയിൽ ഉയരുന്നുണ്ട്. അതിനിടെയാണ് മുഖ്യമന്ത്രി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനും മനീഷ് സിസോദിയയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനം കേന്ദ്രത്തിനെതിരെ ഉയർത്തുകയാണ്. വ്യാപകമായി തന്നെ വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ ഉയർത്തുന്നു. വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നത് സംഘപരിവാറിന്റെ സഹജ സ്വഭാവമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. അത്തരം ശ്രമങ്ങളിലെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക എന്നതിനർത്ഥം ജനാധിപത്യത്തെ തന്നെ അപ്രസക്തമാക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടന്നുകയറ്റമാണ് ഇത്തരം നീക്കങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വിശദമായൊരു പത്രക്കുറിപ്പ് ഇത് സംബന്ധിച്ച് ഇറക്കിയിട്ടുണ്ട്. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി കേന്ദ്രത്തെ ഇക്കാര്യത്തിൽ വിമർശിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനകീയമായൊരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. പ്രവീത ശരി, ആദൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.
കെഎസ്ആർടിസി മാനേജ്മെന്റിനും ഗതാഗത മന്ത്രിക്കുമെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സിഐടിയു. മാനേജ്മെന്റ് തീരുമാനങ്ങൾക്കെതിരെ നാളെ ചീഫ് ഓഫീസിന് മുന്നിൽ സിഐടിയു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ശമ്പള വിതരണത്തിലെ കാലതാമസം ബോധപൂർവമെന്ന് സിഐടിയു സംസ്ഥാന അധ്യക്ഷൻ ആനത്തലവട്ട മാനന്ദൻ കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസിയിലെ ടാർഗറ്റ് സംവിധാനത്തിന്റെ മാനദണ്ഡം എന്തെന്നും സിഐടിയു ചോദിച്ചു. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. പ്രതീഷ്, മുൻപും സിഐടിയുവിന്റെ ഭാഗത്ത് ഈ കെഎസ്ആർടിസി വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ ദാ ഈ ടാർഗറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണല്ലോ. വിവരങ്ങൾ പ്രവിധ, കെഎസ്ആർടിസി മാനേജ്മെന്റിനെതിരെ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് സിഐടിയു സംസാരിച്ചത്. കാരണം ഈ തൊഴിലാളികൾക്ക് 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് മാനേജ്മെന്റ് അട്ടിമറിക്കുന്നു. ഈ തീരുമാനത്തെ കെഎസ്ആർടിസി മാനേജ്മെന്റ് വെല്ലുവിളിക്കുന്നു എന്നുള്ള വിമർശനമാണ് സിഐടിയു ഇന്ന് വ്യക്തമാക്കിയത്. ആനത്തലവട്ട മാനന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ജോലി ചെയ്യാതെ കെഎസ്ആർടിസിയിൽ കൂലി വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ശമ്പളം നൽകാമെന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സിഐടിയു വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഗഡുക്കളായി ശമ്പളം നൽകുന്നു എന്നുള്ള തീരുമാനം തൊഴിലാളികളെ പുച്ഛത്തോടെ കാണുന്നു, അല്ലെങ്കിൽ തൊഴിലാളികളോട് ഒരു പുച്ഛമാണ് വ്യക്തമാക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളും ആനത്തലവട്ട ആനന്ദൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കെഎസ്ആർടിസിയിൽ ഡിസംബർ മാസത്തിൽ വലിയ വരുമാനം ഉണ്ടായ എങ്കിൽ പോലും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. വരുമാനം പലപ്പോഴും ബോധപൂർവമായി ഈ ശമ്പളം വൈകിപ്പിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഈ സിഐടിയു പ്രധാനമായും ആലോചിക്കുന്ന പറയുന്നത്. മാത്രമല്ല ഈ ടാർഗറ്റ് നേടുന്നവർക്ക് മാത്രം ശമ്പളം കൊടുക്കുന്നു എന്നുള്ള തീരുമാനം സിഐടിയു അംഗീകരിക്കില്ല. ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ് സിഐടിയു നൽകുന്നത്. പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി നാളെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ അറിയിച്ചിട്ടുണ്ട്. ഈ മാത്രമല്ല തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം പോലെ 10,000-ത്തോളം വരുന്ന തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും ഇന്ന് വാർത്താസമ്മേളനത്തിൽ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. മാത്രമല്ല കെഎസ്ആർടിസി സിഎംഡിയെ മാറ്റുന്ന കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ എന്ന നിലപാടാണ് സിഐടിയു വ്യക്തമാക്കിയത്. പ്രവിത, ശരി, എം സി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. റൌണ്ടപ്പിലേക്ക് വീണ്ടും. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടി ജനകീയ സമിതി ചെയർമാൻ ഇ എൻ നന്ദകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. ജില്ലാ കളക്ടർ, മരട് മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ദിവസങ്ങളായി കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം തുടങ്ങിയിട്ട് ഇതുവരെ പരിഹാരം കാണാനായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനകീയ സമിതി ചെയർമാൻ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? പ്രവിത, ഏതാണ്ട് ഒരു മാസമായി കൊച്ചിയിൽ കുടിവെള്ളം മുട്ടിയിട്ട് പല വാതിലുകളിലും ഈ ജനങ്ങൾ, പൊതുജനങ്ങൾ മുട്ടി. പക്ഷേ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ അതുമായി ബന്ധപ്പെട്ട നഗരസഭ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികളുടെ ഭാഗത്തു നിന്നോ അവർക്ക് അനുകൂലമായൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ഇതേ തുടർന്നാണ് നിലവിൽ നീതി തേടി അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മരട് പ്രദേശത്ത്, നെട്ടൂർ ഉൾപ്പെടുന്ന മരട് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിലിപ്പോൾ അവിടുത്തെ സമരസമിതി, ജനകീയ സമിതി ചെയർമാൻ ഇ എൻ നന്ദകുമാർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ജില്ലാ കളക്ടർ, മരട മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടിയന്തര ഇടപെടൽ ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക സർവകലാശാലയിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതി രൂപീകരിച്ച നടപടി ഗവർണർ നിരാകരിച്ചു. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി. ഗവർണർക്ക് അയക്കുന്ന കത്തുകൾ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിനെ കാണിക്കണമെന്ന നിർദ്ദേശവും തടഞ്ഞു. വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിവരങ്ങൾ.
പ്രവിധ സാങ്കേതിക സർവകലാശാലയിൽ വിസിക്ക് മുകളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിൻഡിക്കേറ്റ് ഒരു ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സാങ്കേതിക സർവകലാശാല വിസിയും ഗവർണറും ഒരുപക്ഷത്തും സിൻഡിക്കേറ്റ് മറുപക്ഷത്തും നിലകൊള്ളുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം. എന്നാൽ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ താൽക്കാലിക വിസിയുടെ ചുമതലയുള്ള സിസ തോമസ് ഇതിനെ എതിർത്തു. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിസ തോമസിന്റെ എതിർപ്പ്. സിസ തോമസ് ഈ ഫയലിൽ ഒപ്പിടാൻ സമ്മതിച്ചതിനാൽ സമിതിക്ക് പ്രവർത്തനം തുടങ്ങാനുമായില്ല. തുടർന്നാണ് സിസ തോമസ് ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ തന്റെ റിപ്പോർട്ടും ഗവർണർക്ക് കൈമാറിയത്. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനം, ഉപസമിതി രൂപീകരിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയിരിക്കുന്നത്. ഇത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണറുടെ ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വി സി ഗവർണർക്ക് അയക്കുന്ന കത്തുകൾ സിൻഡിക്കേറ്റിനെ കാണിക്കണമെന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനം കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിൽ നിന്നും ഉയരുന്നത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിൽ ഗവർണർ റദ്ദാക്കിയപ്പോൾ വിശദീകരണം തേടിയില്ല എന്നാണ് ഇടത് അംഗങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാൻസലറുടെ തീരുമാനത്തിന് നിയമസാധ്യത ഇല്ലെന്നും ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. പ്രവിത, ശരി ഗിരീഷ്. തിരുവനന്തപുരത്ത് ആരോഗ്യ പ്രവർത്തകയുടെ ഫോണിലേക്ക് അജ്ഞാത വ്യക്തി അശ്ലീല സന്ദേശം അയച്ചതായി പരാതി. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകയുടെ ഫോണിലേക്കാണ് സ്ത്രീത്വത്തെ അപമാനിക്കുകയും ലൈംഗിക ചൂഷണം ചെയ്യുമെന്നുമുള്ള തരത്തിൽ ചിത്രങ്ങൾ അയച്ചത്. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ ആരോഗ്യ പ്രവർത്തകയുടെ ഫോണിലേക്ക് അജ്ഞാത വ്യക്തി അശ്ലീല സന്ദേശം അയച്ചതായാണ് പരാതിയിൽ പറയുന്നത്. ആരെങ്കിലും സംശയമുള്ളതായി പറയുന്നുണ്ടോ? ഈ വ്യക്തി ആരാണെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ? പ്രവിത, നിലവിൽ ഈ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ഓഡിയോളജിസ്റ്റിൻ്റെ മൊബൈൽ ഫോണിലേക്കാണ് അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതിൽ ഓഡിയോളജിസ്റ്റ് പാറശാല പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്ന വിശദീകരണം, ഈ സ്പീച്ച് തെറാപ്പിക്കും കേൾവിശക്തിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കുമായി എത്തുന്നവർക്ക് സാധാരണഗതിയിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഫോൺ നമ്പർ കൊടുക്കുന്ന പതിവുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും ആകാം ഈ അശ്ലീല സന്ദേശം അയച്ചതെന്നാണ് ആരോഗ്യ പ്രവർത്തക സംശയിക്കുന്നത്. ഈ മാസം 24-ാം തീയതിയാണ് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം അയച്ചത്. ആദ്യം രണ്ട് നമ്പറിൽ നിന്ന് വാട്സപ്പിൽ ഓഡിയോ കോൾ വന്നിരുന്നു. ഈ ഓഡിയോ കോൾ ആരോഗ്യ പ്രവർത്തക എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് മൊബൈലിലേക്ക് അശ്ലീല സന്ദേശം എത്തിയത്. തുടർന്ന് പാറശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ലൈംഗിക ചൂഷണം ചെയ്യുമെന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ചതെന്നാണ് ആരോഗ്യ പ്രവർത്തകയുടെ പരാതി. ഈ പരാതിയിൽ ഇപ്പോൾ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അയച്ച നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന വിശദീകരണമാണ് ഇപ്പോൾ പാറശാല പോലീസും നൽകുന്നത്. പ്രവിത, ശരി പ്രതീഷ്. ഒരു കാലത്ത് ട്രാക്കിൽ കുതിച്ച അത്ലറ്റ് ഇപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. ദേശീയ കായിക താരമായിരുന്ന തൃശൂർ എരുമപ്പെട്ടി സ്വദേശി വസന്തനാണ് ജീവിത പ്രാരാബ്ധങ്ങളുടെ കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കിതയ്ക്കുന്നത്. ഒപ്പമുണ്ടായിരുന്നവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായപ്പോൾ കൂലിപ്പണിയെടുത്താണ് വസന്തന്റെ ജീവിതം. വസന്തന്റെ കൈമുതൽ ഈ കാണുന്ന മെഡലുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. എരുമപ്പെട്ടി സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കായിക അധ്യാപകനായ മുഹമ്മദ് ഹനീഫ വസന്തനെ കണ്ടെത്തുന്നത്. 1999-2000 വർഷത്തിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 3800 ഓട്ടത്തിൽ ഒന്നാമനായി ഫിനിഷ് ചെയ്താണ് വസന്തൻ ജൈത്രയാത്ര തുടങ്ങുന്നത്. അതേ വർഷം തന്നെ ദേശീയ സ്കൂൾ മീറ്റിൽ 5 കിലോമീറ്റർ ക്രോസ് കൺട്രിയിൽ സ്വർണം. എരുമപ്പെട്ടി ഉമിക്കുന്നു കോളനിയിലെ നമ്പ്രത്ത് വാസുവിന്റെയും ശാന്തയുടെയും മകനായ വസന്തൻ ദേശീയ സ്കൂൾ ഗെയിംസിലും സ്വർണമെഡൽ ജേതാവാണ്. 2002 സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ 800, 1500, 5000 5 കിലോമീറ്റർ ക്രോസ് കൺട്രി ഇനങ്ങളിൽ വെള്ളി മെഡലും നേടി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രവേശനം നേടിയ വസന്തൻ 2004-2005 വർഷത്തിൽ കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് മീറ്റുകളിലെല്ലാം മെഡൽ വാരിക്കൂട്ടി. ഇത്ര കണ്ട് നേട്ടങ്ങളുടെ പട്ടികയുണ്ടായിട്ടും വസന്തന് സർക്കാർ ജോലി എന്ന സ്വപ്നം ഇതുവരെ സാധ്യമായിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന പല താരങ്ങളും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായപ്പോൾ വസന്തന്റെ ജീവിതം കൂലിപ്പണിയെടുത്തും രാത്രി റെസ്റ്റോറൻറ്റിൽ സെക്യൂരിറ്റിയായി നിന്നുമെല്ലാമാണ്. പിന്നെ വീട്ടിലെ ആരോഗ്യ കാരണം ജോലികൾ അപേക്ഷിച്ചു, ഒന്നും കിട്ടിയില്ല. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം പിന്നെ മറ്റൊന്നും അപേക്ഷിക്കാൻ വലിയ പണിക്ക് വീട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കുറേ ഫോമുകൾ കഴിച്ചു, ഒന്നിനും മറുപടി കിട്ടിയില്ല. ഒരു 6 മാസം എംപ്ലോയ്മെൻറ്റ് ആകെ ജയിൽ വാർഡനായിട്ട് ഈ ഒരു സെൻട്രൽ ജയിൽ കിട്ടി. അല്ലാണ്ട് വേറൊന്നും ഗവൺമെൻറ് കിട്ടിയില്ല. വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ
പ്രാരാബ്ദങ്ങളുടെ ട്രാക്കിലാണ് വസന്തന്റെ ഇപ്പോഴത്തെ ഓട്ടം. സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുള്ള പ്രായപരിധി തീരാൻ ഇനി ഒരു വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. കായികരംഗത്ത് ഇത്രയേറെ നേട്ടങ്ങളുണ്ടായിട്ടും നൽകിയ അപേക്ഷകളിലെല്ലാം അവഗണന മാത്രമാണ് കൈമുതൽ. സർക്കാർ തന്നെ പരിഗണിക്കുമെന്നും അർഹമായ തൊഴിൽ നൽകുമെന്നുമുള്ള പ്രതീക്ഷയാണ് വസന്തനുള്ളത്. 24 തൃശൂർ. കഴിഞ്ഞ 10 വർഷമായി മലിനജലം മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ട അട്ടപ്പാടി മേലെ അബ്ബണ്ണൂരിലേക്കാണ് 24 വീണ്ടും ക്യാമറ തിരിക്കുന്നത്. നേരത്തെ 24 വാർത്തയെ തുടർന്ന് SC ST കമ്മീഷൻ കേസെടുത്തിരുന്നു. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല, ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരവുമായില്ല. കോളനിയിലെ കുളം നവീകരിക്കാൻ ടെൻഡർ ആയിട്ടുണ്ടെന്ന് മാത്രമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഈ വെള്ളം തന്നെ ഞങ്ങൾ കുടിക്കുന്നു. അത് അലക്കണതൊക്കെ ഇത്രയും ആൾക്കാർ സുഖമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. ഇത് കുടിച്ചാൽ ജലദോഷം പനി ഉറപ്പായിട്ട് വരുന്നുണ്ട്. കുടിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഇനി എന്ത് ചെയ്യണം ഞങ്ങൾ? കഴിഞ്ഞ 10 വർഷത്തോളമായി ഇതാണ് പുതൂർ മേലെ അബ്ബണ്ണൂർ ഊരിലെ 36 കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്. 24 മേലെ അബ്ബണ്ണൂരിലെ ദുരിത ജീവിതം പുറത്തെത്തിയതിനു പിന്നാലെ ഉടൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നും ഈ പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. കോളനിക്കാർക്ക് ഉപയോഗിക്കാനുള്ള കുളത്തിന് ടെൻഡർ ആയിട്ടുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പക്ഷേ ജോലി ഇനിയും ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധം ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നവും ബന്ധപ്പെട്ട് ഭയങ്കര ഈ കുളത്തിന്റെ ഭയങ്കര ചെളിയാണ്. നേരത്തെ തന്നെ ചക്കമാർക്ക് പിള്ളേർക്ക് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര സുഖലിതായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ മന്ത്രിമാർക്കും കലക്ടർമാർക്കും ഒക്കെ പരാതി കൊടുത്ത ശേഷം പഞ്ചായത്തുകാർ അത് വന്ന് അത്യാവശ്യ ഉദ്ദേശം വരെ വന്ന് നോക്കാൻ ചെയ്തു. എന്നിട്ട് ഒരു ഇന്നേവരെ യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല. കുളത്തിലെ മലിനജലം ഉപയോഗിക്കുന്നത് മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ടാകാറുണ്ടെന്നാണ് ഊരുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷാവർഷം ഈ കുളം വൃത്തിയാക്കി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ യാതൊരു പ്രവൃത്തിയും ബന്ധപ്പെട്ടവർ ചെയ്തിട്ടില്ലെന്നാണ് ഊരുകാരുടെ ആക്ഷേപം. വേനൽ കടുക്കും മുൻപേ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഊരു നിവാസികൾ ആവശ്യപ്പെടുന്നത്. 24 പാലക്കാട്. CPIM ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് വേണ്ടി മണൽ കടത്തുകാരനോട് പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി CPIM ബ്രാഞ്ച് സെക്രട്ടറി. കോഴഞ്ചേരി പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുണാണ് മണൽ കടത്തുകാരനോട് 15,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പണം നൽകിയില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് മണൽ കടത്ത് പിടിപ്പിക്കുമെന്നും അരുണിന്റെ ഭീഷണി സന്ദേശം. മണൽ കടത്തുകാരനുമായുള്ള ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം 24 ലഭിച്ചു. CPIM തെറ്റിതിരുത്തൽ രേഖ ചർച്ചയാവുകയും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടെയാണ് നിയമവിരുദ്ധമായി പമ്പാ നദിയിൽ നിന്നും മണൽ കള്ളക്കടത്ത് നടത്തുന്ന ആളോട് CPIM ബ്രാഞ്ച് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയ്ക്കായി പണം ചോദിച്ചത്. 15,000 രൂപ തന്നില്ല എങ്കിൽ മണൽ കടത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും പണം നൽകിയാൽ എത്ര മണൽ വേണമെങ്കിലും വാരിക്കൊള്ളാനും കുറിയന്നൂർ പുളിമുഖ് ബ്രാഞ്ച് സെക്രട്ടറിയായ അരുൺ മണൽ കടത്തുകാരനോട് പറയുന്നു. ഒരു ലോഡ് മണ്ണിന്റെ കാശ് പാർട്ടിക്ക് തരണം. ഇവിടെ അത് തരാൻ പയ്യാതെ പിന്നെ ഇവിടെ വാരാൻ പറ്റത്തില്ല. ഒരു ലോഡ് മണ്ണിന്റെ നിങ്ങൾ എത്ര രൂപ തരണം? ആ കാശ് നിങ്ങൾ ഇവിടെ CPIM തരാൻ പയ്യാന്നുണ്ട്. ബുദ്ധിമുട്ടാവും. പിടിച്ചു കെട്ടി പോലീസിന് കൊടുക്കും. എല്ലാവരെയും പിടിച്ചു കെട്ടി കൊടുക്കും. 3,000 രൂപ മാത്രം നൽകാമെന്ന് മണൽ കടത്തുകാരൻ പറയുമ്പോൾ അത് പോരാ എന്നും 15,000 രൂപ നൽകണമെന്നും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് നിങ്ങൾ എന്ത് CPIM എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? കേജയരാജ് വീട്ടിൽ വിളിച്ചു വരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? അത് നിങ്ങളുടെ ചേനാരൊക്കെ ആയിരിക്കും. എനിക്കത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പാർട്ടിയെ സഹായിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ പാർട്ടിയെ സഹായിച്ചാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. പാർട്ടിയെ സഹായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നിങ്ങൾക്ക് ചെയ്യാം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയ്ക്കായാണ് പണം ചോദിക്കുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നുണ്ട്. മണൽ കടത്തുകാരനുമായുള്ള സംഭാഷണം 24 പുറത്തുവിട്ടതോടെ ഫോൺ സംഭാഷണത്തിലുള്ളത് തന്റെ ശബ്ദമാണെന്നും എഡിറ്റിംഗ് നടന്നിട്ടുണ്ടാകാം എന്നുമായിരുന്നു അരുണിന്റെ വിശദീകരണം. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാ, എഡിറ്റ് എല്ലാം ചെയ്താലി അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അല്ല, നിങ്ങൾ ചോദിച്ചതാണോ അത്? അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അല്ല, നിങ്ങളുടെ ശബ്ദമാ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം തയ്യാറായിട്ടുമില്ല. S. ശ്യാംകുമാർ, 24 പത്തനംതിട്ട. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങളിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്ന് PTA. മുൻ പ്രിൻസിപ്പൽ M. രമ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് PTA ഭാരവാഹികൾ വ്യക്തമാക്കി. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോളേജിൽ SFI പ്രതിഷേധം തുടരുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ അതിരുകടന്ന പരാമർശങ്ങളിൽ മുൻ പ്രിൻസിപ്പൽ M. രമ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.
വിദ്യാർത്ഥികളെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിൽ മുൻ പ്രിൻസിപ്പളിനെതിരെ കോളേജ് പി ടി എയും രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് തീരുമാനം എടുക്കേണ്ടതാണ് പി ടി എക്ക്, കാരണം കുട്ടികൾക്ക് കുറെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. എംഡിഎംഎ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് എസ് എഫ് ഐയുടെ ആവശ്യം. നടപടി ഉണ്ടാകുന്നതുവരെ അധ്യാപികയെ കോളേജിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് എസ് എഫ് ഐ. ഇത് നാവുമിഴയോ അബദ്ധമൊന്നുമല്ല, അവരുടെ ചിന്തകൾക്കകത്ത് അവരുടെ തലച്ചോറിനകത്ത് ഈ നിലയിലാണ് അവരുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ശക്തമായ നടപടി അവർക്കെതിരെ, ഈ അധ്യാപികയ്ക്കെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആവശ്യം. ആ ആവശ്യം നടപ്പിലാകുന്നത് വരെ ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭവുമായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകും. പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടതിനെ തുടർന്നാണ് എം രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അതിനു പിന്നാലെ മറ്റൊരു നടപടിക്ക് കൂടിയാണ് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത്. 24 കാസർഗോഡ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സംഗീത ജ്വല്ലറി, രാജാജി റോഡ് ആൻഡ് ഇടപ്പള്ളി. ഫോർ റൗണ്ട് പൂർണ്ണമാകുന്നു.